നയൻതാര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഓട്ടു എന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമയാണ്. സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് പതുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകൾ തന്നെയാണ്. നയൻതാര മാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും അതിഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ലൈഫ് ഓഫ് പൈ ഒക്കെ കാണുമ്പോഴേ, അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു കഥ പറയുന്നത് പോലെ, ഇവിടെയും ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ റോളുണ്ട്. അതായത് അവരുടെ ആ കഥാപാത്രത്തിൻ്റെ പേരും പ്രായവും അങ്ങനെയുള്ള കാര്യമല്ല, അതല്ലാതെ അവർക്കൊരു ഒരു റോളുണ്ട് ആ ഒരു അകപ്പെട്ടു പോകുന്ന ബസ്സിനകത്ത്. ആ റോളുകളെ അവർ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നയൻതാരയുടെ ഷോൾഡറിലാണ് സിനിമ ഒരു സമയം വരെ. അതിനുശേഷം ലെന വരുന്നുണ്ട്. ലെനയ്ക്കൊക്കെ വളരെ കുറച്ച് സ്പേസേ കിട്ടുന്നുള്ളൂ, പക്ഷേ ആ കിട്ടുന്ന സ്പേസിൽ അവർ സ്കോർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമല്ലോ, നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടുപോവാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഇനി കിട്ടുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി മണ്ണിനടിയിൽ പെട്ട ഒരു ബസ്സിനകത്ത് നിങ്ങൾ പെട്ടുപോവാണ്. അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ കൂടി കൊണ്ടുവരുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വലിയൊരു പങ്കുണ്ട്. മൂന്നാമത്തെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ചിലപ്പോൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല. വീര എന്ന് പറയുന്ന അത്രയും നേരം അവനെ വിളിച്ചുകൊണ്ടിരുന്ന ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ആൻഡ് ആ കുട്ടിയുണ്ടല്ലോ നയൻതാരയുടെ മകനായിട്ട് വരുന്ന പയ്യൻ, അവൻ്റെ പെർഫോമൻസ് എല്ലാം കൊണ്ടും ക്ലൈമാക്സ് എനിക്കൊരു നല്ല അനുഭവമായിട്ട് തോന്നി. അടുത്ത പോസിറ്റീവ് ഈ സിനിമയുടെ തീം തന്നെയാണ്, പ്രകൃതി. നമ്മൾ കോഎക്സിസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഒരു ആവശ്യകത അതെങ്ങനെയാണ് എന്നുള്ളതും ഒക്കെ സിനിമയിലൂടെ പറയാനൊരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം തീർച്ചയായും സ്വീകരിക്കപ്പെടേണ്ട, ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഓവറോൾ സിനിമയിൽ നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഇത് ഇന്നതുപോലെയൊക്കെ ആയിരിക്കും സംഭവിക്കുക, ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കും നമുക്കൊരു ഊഹമുണ്ട്. പക്ഷേ അതിലേക്ക് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴും നമ്മൾ ആകാംക്ഷയോടെ അതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയില്ലേ, അത് ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് പ്രേക്ഷകനെ അങ്ങനെ കൊണ്ടുപോകാൻ. അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. വിഷ്വൽ സൈഡ് എന്ന് പറയുമ്പോൾ ക്യാമറയുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, VFX ഉണ്ട്, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ദി പെർഫെക്റ്റ് എന്നല്ല, പക്ഷേ ഒരു കുഞ്ഞു കഥ പോലെ പറഞ്ഞു കൊണ്ട കാര്യത്തിന് കുഞ്ഞു കഥ പോലെയും കുറച്ച് ഇമ്പാക്റ്റോടുകൂടി കാണിക്കേണ്ടതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടും ഒക്കെ VFX വിഷ്വൽ സൈഡ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നെഗറ്റീവ്സിലേക്ക് വരുമ്പോഴാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് എനിക്ക് കുറച്ച് ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്തരം സിനിമകൾ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും നമുക്ക് അറിയാവുന്നത് കൂടി ചേർത്ത് വെക്കുമ്പോൾ സിനിമയിൽ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ലാഗൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരു OTTയിൽ റിലീസായിരിക്കുന്ന സിനിമയാണ് എന്നുള്ളതുകൊണ്ടും ലാഗ് തോന്നുകയാണെങ്കിൽ ഒരു പടി മുന്നിലേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്നുള്ളതുകൊണ്ടും ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമയായി. പ്രത്യേകിച്ച് ഇതിൻ്റെ തീം എനിക്ക് അത്ര പ്രാധാന്യമുള്ളതായി തോന്നിയതുകൊണ്ട് ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് OTTനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ സിനിമ കാണണോ വേണ്ടോ എന്ന് കമൻറ്റുകളിലൂടെ തീരുമാനിക്കുന്ന ആളുകൾക്കും അത് സഹായകമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.